ഹലോ, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു സിമ്പിൾ റെസിപ്പിയാണ്. ബ്രേക്ക്ഫാസ്റ്റിനൊപ്പം കഴിക്കാനായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചെറുപയർ കറിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. ഇടിയപ്പത്തിൻ്റെ കൂടെയും അതുപോലെ പുട്ടിൻ്റെ കൂടെയും ഒക്കെ നല്ല കോമ്പിനേഷനാണിത്. സിമ്പിളാണിത് തയ്യാറാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ കറി ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ചെറുപയർ എടുക്കുക. ഞാനിവിടെ ഒരു കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട്. 125 ഗ്രാമാണ്. അപ്പോൾ ഇത് കുതിർത്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഞാനിപ്പോൾ കുതിർക്കുന്നൊന്നുമില്ല, നന്നായിട്ട് കഴുകിയെടുത്ത് കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുക്കറിലൊരു 4 വിസിൽ വരെ വേവിച്ചെടുക്കാം നമുക്ക്. അപ്പോൾ കുക്കറിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക, ഒരല്പം കൂടുതൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഉപ്പോ മഞ്ഞൾപ്പൊടിയോ അങ്ങനെയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, അത് നമ്മൾ പിന്നീടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഒരു 3-4 വിസിൽ വേവിച്ചെടുക്കാം. അപ്പോൾ ചെറുപയർ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിനുള്ളൊരു അരപ്പ് റെഡിയാക്കിയെടുക്കണം. ഇതിനായിട്ട് 2 പിടി തേങ്ങ ചിരവിയതെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. 5-6 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളിയുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് 5 കാന്താരി മുളകാണ്. ഇതില്ലെങ്കിൽ പച്ചമുളക് ചേർത്താലും മതി. ഇനി ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക. അപ്പോൾ ദേ നമ്മൾ അടിച്ചെടുത്തു. നമ്മളൊരു കാര്യം ചേർത്താൻ മറന്നുപോയിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്, അത് ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ വെന്ത ചെറുപയർ വേറൊരു പരന്ന പാത്രത്തിലേക്ക് ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചിട്ട് അടുപ്പിൽ വെച്ച് വീണ്ടും ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഈ സമയത്ത് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം നമുക്ക്. ഇതൊന്ന് നന്നായിട്ട് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യുക. തിളച്ച് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പും ഒരല്പം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. നമുക്കിതിലേക്ക് അധികം തേങ്ങയുടെ ആവശ്യമൊന്നുമില്ല, കാരണം ചെറുപയർ തന്നെ തിളയ്ക്കുമ്പോൾ ഒന്ന് കുറുകി വരും. അതിന് തന്നെ ഉണ്ടൊരു ചെറിയ കുറുക്കം, അതുകൊണ്ട് അധികം തേങ്ങ വേണമെന്ന് നിർബന്ധമില്ല. ഇനി ഇതൊന്ന് തിളപ്പിച്ച് മാത്രം എടുക്കുക. ഇങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് മഞ്ഞൾ കളറൊക്കെ നന്നായി ഇളകിയ ഒരു സമയത്ത് നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കുറച്ച് കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കാം. നമ്മൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചെറുപയർ കറി കേട്ടോ. സിമ്പിളാണ് തയ്യാറാക്കാൻ. ഇത് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് പുട്ടിൻ്റെ കൂടെ എന്നതിനേക്കാളും ഇടിയപ്പത്തിനൊപ്പമായിരിക്കും. ഇടിയപ്പത്തിൻ്റെ കൂടെ ഒഴിച്ച് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ കറി. ഇതാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇനി ഇതുപോലെ ചെറുപയർ കറി ഉണ്ടാക്കുക. അപ്പോൾ ചെറുപയറൊക്കെ ഒരുപാട് പേരുടെ വീടുകളിൽ ഇരിക്കുന്നുണ്ടാവും, നമുക്ക് റേഷൻ കടയിൽ നിന്നൊക്കെ ഒരുപാട് കിട്ടിയതൊക്കെ. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.